നമസ്തേ. ഇന്ന് നമ്മൾ രിംജിം അഞ്ചിലെ നാലാമത്തെ പാഠമായ നന്ന ഫൻകാർ എന്നുള്ള പാഠമാണ് നോക്കുന്നത്. അതെന്താണെന്ന് നോക്കാം. വ ലഡ്ക ഏക് ചൌക്കോർ ലാൽ പത്തർ കെ പാസ് ബൈഠ് ഗയാ ഹേ ഉസ്നെ ജൽദി ജൽദി കോയി പ്രാർത്ഥന ബുദ്ബുദായി ഓർ ചേനി ഹതോടെ ഉടാക്കർ അപ്ന കാമേ ജുഡ് ഗയ. ഇതിൽ ഒരു കുട്ടി ഒരു ചുവന്ന കല്ലിൻ്റെ അടുത്തിരിക്കുന്നു. വളരെ പെട്ടെന്ന് തന്നെ അവൻ എന്തെല്ലാമോ ഒരു പ്രാർത്ഥന പറഞ്ഞുകൊണ്ട് അവൻ്റെ ആയുധങ്ങളായ ഉളിയും ചുറ്റികയും എടുത്ത് തൻ്റെ ജോലിയിൽ മുഴുകിയിരിക്കുന്നു. കുച്ച് ദിൻ പഹലേഹി ഉസ്നെ ഇസ് പത്തർ പർ ഖണ്ഡിയാം കി കദാരേം ഓർ ഖടിയാം കേറിനെ ശുരുക്കിയത. കുറച്ച് ദിവസം മുമ്പ് തന്നെ ഒരു കല്ലെടുത്ത് അവൻ അതിൽ മണികളും എല്ലാം തന്നെ നിരനിരയായി അതിൽ വെച്ചിരിക്കുന്ന കണ്ണികളുമെല്ലാം ചേർത്തിരുന്നു. ലട്ട്കേനെ ഏക് അജ്നബി അധൂരി ഖണ്ഡീപർ ചേനീക്കി നോക്ടിക്കായി അവർ സാവധാനി പൂർവ്വക ഹതോഡേസെ ഖണ്ഡീപർ നക്കാശി കർണിമേ ജുഡ്ഗയ. അവൻ പകുതി പൂർത്തിയായി കിടക്കുന്ന ആ മണിയിൽ അവൻ്റെ ഉളി വെച്ചുകൊണ്ട് വളരെയധികം ശ്രദ്ധാപൂർവം ചുറ്റിക കൊണ്ട് അതിൽ പലവിധ ചിത്രപ്പണികൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഹതോടെ കെ വാർസെ പത്തർ പർ ജോ കടാ ഉബർത്ത ഉസ്മയും പത്തർ കി കിർച്ചയും ചിതരാജാത്തി ഓർവ ഹാങ്കേം സിക്കോട്ടിലെത്ത. ആ ചുറ്റിക കൊണ്ട് കല്ലിലടിക്കുന്ന സമയത്ത് അതിൽ നിന്നും വരുന്ന ആ ശബ്ദം അത് കേൾക്കുകയും അവനറിയാതെ കണ്ണടച്ചു പോവുകയും ചെയ്യുന്നു. സാത് സാത് ധീമി ആവാസ്മേ വ കുച്ച് ഗുൻഗുനാനേ ബി ലത്തെ. താഴ്ത്തിയ സ്വരത്തിൽ അവൻ എന്തെല്ലാമോ പറയുന്നുണ്ട്. ഉസ്കേ ചാരോമോർ ദൂസരെ സംഗതരാജ് കി അപ്നെ അപ്നെ കാമേ ഡൂബേ ഹുയെ. അവൻ്റെ ചുറ്റുഭാഗത്തും ഇതുപോലെ തന്നെയുള്ള വളരെയധികം കല്ലുകൊത്തുന്ന ആൾക്കാർ അവരവരെ ജോലിയിൽ മുഴുകിയിരിക്കുന്നു. കേശവ് ദസ് സൽക്കാദ ഔർ അബി അപ്ന കാം സീഹി രഹാദ. കേശവ് എന്നുള്ള കുട്ടി 10 വയസ്സ് പ്രായമാണ്. അവൻ അവൻ്റെ ജോലി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പിതാക്കെ ഏക് ബാർ കർക്കെ ദിഖാ ദേനേപ്പർ വ സീതി ലക്കീരവും വാലെ ഗുമാർ ഡിസൈൻ ഉക്കേർ കർത്തേതി. അച്ഛൻ കാണിച്ചു കൊടുക്കുന്നത് കണ്ട് അവൻ പതുക്കെ പതുക്കെ വരകൾ നിറച്ച ഓരോ ഡിസൈനുകൾ ചെയ്യാൻ തുടങ്ങി. അബ്തക് ഉസ്നെ നക്കാശി ക ജോബി കാം കിയാദ ഉസേ ഇൻ ഖണ്ഡിയോം കോ ബനാനെ ഹി സബ്സേ സ്യാദ മുഷ്കിൽദ. ഇപ്പോഴവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ചിത്രപ്പണി കുറച്ച് ബുദ്ധിമുട്ടുള്ളതായിരുന്നു. കേശവ് ജാൻതാദാക്കി ഏക് ദിൻ തോ ഐസ ജരൂർ ആയേക ജബ് ബഹുത് ബാരിക്കേൻ ജാലിയ മഹീനെ നഫീസ് ബേൽപൂട്ടെ കമൽഫുൾ ലഹരാത്തെ ഹുയേ സാം ഇട്ലാക്കാർ ചലത്തെ ഗോഡെ സബ് പത്തർ പർ ഉക്കേർ പായേക ടി കുസീതര ജയ്സേ ഉസ്നെ പിതാബനാത്തേഹേം. പതുക്കെ പതുക്കെ എനിക്കും ഈ ചെയ്യുന്ന അച്ഛൻ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും ചെയ്യാനായിട്ട് കഴിയും. അവൻ പറയുന്നത് താമര ഇതളുകളും ഒന്ന് ഇഴഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന പാമ്പും വളരെയധികം വേഗത്തിലോടുന്ന കുതിരയും എല്ലാം തന്നെ ഞാൻ ചെയ്യുമെന്ന് അവൻ വിശ്വസിക്കുന്നു. കയ്യേ സാൽപഹലേ ജബ് വ പൈതാബി നഹി ഹുവാദ ഉസ്കെ മാതാപിത ഗുജറാത്ത് സെ ആഗ്ര ആക്കർ ബസ് കയ്യേതി. വളരെ വർഷങ്ങൾക്ക് മുൻപ് അവൻ ജനിച്ചിട്ട് പോലുമില്ല. അപ്പോൾ അവരുടെ അച്ഛനും അമ്മയും ഗുജറാത്തിൽ നിന്നും ആഗ്രയിൽ വന്ന് താമസം തുടങ്ങിയതാണ്. ബാദ്ഷാ അബർ ഉസേ വക്ത് ആഗ്രാമേ കിലേ ബൻവ രഹേദേ അവർ കേശവ് കെ പിതാക്കോ എഹീം കാമ്പിൽ ഗയ. ബാദ്ഷാ ചക്രവർത്തി അക്ബർ ആ സമയത്ത് ആഗ്രയിൽ ഒരു കോട്ട നിർമ്മിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. കേശവ് അച്ഛനെ ആ ജോലി അവിടെയുള്ള ജോലി ലഭിക്കുകയും ചെയ്തു. കേശവ് ക ജന്മഭി ആഗ്ര മെം ഹി ഹുവാദ. കേശവ് ജനിച്ചത് ആഗ്രയിലായിരുന്നു. ഉസേ ഗുജറാത്ത് കെ പുസ്തേനി ഗവ് ജാനേക്കാത്തോ കബി മൗക്ക നഹീമില. അവൻ്റെ ജന്മസ്ഥലമായ ഗ്രാമത്തിലേക്ക് പോകാൻ ഇതുവരേക്കും അവസരം ലഭിച്ചിട്ടില്ല. ആഗ്രയ്ക്ക് ഗലിയ മോർ അബ് സീക്കരി സവ്യഹി ഉസ്കാഗർദ. ആഗ്രയിലെ ആ തെരുവുകളും അവിടെയുള്ള പ്രദേശങ്ങളും മാത്രമാണ് അവൻ്റെ വീടായിരുന്നത്. ചാരോ മോർഹി രഹി ചേനി ഹതോടേക്ക് ടീക്ട കട്ട് ബീച്ച് കേശവ് കോ കിസി കെ കഥം കി ആഹഡ് ഭിന്ന സുനായി പടി. ആ ഉളിയുടെയും ചുറ്റിയുടെയും ശബ്ദത്തിൻ്റെ ഇടയിൽ ആര വരുന്ന ശബ്ദവും അവന് കേൾക്കാനായി കഴിഞ്ഞില്ല. ഇസ്ലിയെ അചാനക് കാനോ മേയെ കാവാസ് പഡ്നേപ്പർ വ ചൗഗയ മാഷ് അല്ല ഖണ്ഡിയാ കിത്ന സുന്ദർ ഹേ തുമ്നെ കുത്ബനായി ഹേ. ഇതിനിടയിൽ ഒരു കാലടി ശബ്ദം കേട്ടു, പറയുന്ന ഒരു ശബ്ദവും കേട്ടു, മാഷ അല്ല എന്ന് പറയുന്നത് കേട്ടു. അതിനിടയിൽ അവനോട് ചോദിക്കുകയാണ്, ഈ മണികൾ എത്ര ഭംഗിയുള്ളതാണ്, ഇതെല്ലാം നീ സ്വയം നിർമ്മിച്ചതാണോ എന്ന് ചോദിക്കുന്നു. പീച്ചെ മുട്കർ കേശവിനെ ആഖേ ഉണ്ടായിത്തോ ഏകാദ്മി ദിക്ക. തിരിഞ്ഞു നോക്കിയ സമയത്ത് ഒരു മനുഷ്യൻ
നിൽക്കുന്നു. ബേശക് മേനേ ഹി യേ ഘടിയാ ബനായി, എന്തത്ര വലിയ സംശയം, ഞാൻ തന്നെ നിർമ്മിച്ചതാണ്. ക്യാ മേ അക്കേ പത്തരോ പർ നക്കാശി കർണ നസർ നഹി ആരഹ, ഞാൻ ഈ കല്ലുകളിലെല്ലാം കൊത്തിവെച്ചിരിക്കുന്നത് താങ്കൾ കണ്ടില്ലേ. ദേഖ്തേ നഹി മേം ഹി പത്തർ കോ തരാർ രഹാഹും, ഞാൻ തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത്. കേശവനെ ബഡി തക്ലീസേ തൽക്കീസേ ജവാബ് ദിയ, കേശവ് വളരെയധികം ഉണർവോടുകൂടി പറഞ്ഞു. ദിക്കാത്ത തൊഹേ തും ഇത്തിനെ ചോട്ടേ ലക്തേ ഹോന ആത്മീ ഹസ്തേ ഹുയേ പോല, ഇത്രയും നീ ചെയ്യുന്നുവോ, അയാൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. മേൻ ദസ് സാൽ കാഹും, എനിക്ക് 10 വയസ്സേ ആയുള്ളൂ. ദസ് അച്ഛ വ ആത്മീ പാസ് പടേ പത്തർ പൈത്തേ ഹുയേ പോല തപ്തോ കാഫി ബഡേ ഹു, അടുത്തിരുന്ന ആ കല്ലിരുന്നുകൊണ്ട് പറഞ്ഞു. അതെ, വളരെയധികം വലുതായ പോലെ ഉണ്ടല്ലോ. മേം ബി തേരെ സാൽക്കി ഉമ്രമേക്ക് ലഡായി മേഹി സാലിയ, അതെ വന്ന വ്യക്തി പറയണ, ഞാൻ 13 വയസ്സുള്ള പ്രായത്തിൽ യുദ്ധത്തിൽ പങ്കെടുത്തിരുന്നു. കേശവ് ഉസ് ആദ്മി കോ അച്ഛി തര ദേഖ് പാരഹ, നല്ല രീതിയിൽ ഇത് പറഞ്ഞുടനെ അവൻ നോക്കി. ഉസ്കി ഉമ്ര രഹി ഹോഗി തീസേ ഊപ്പർ, ഏകദേശം അയാൾക്ക് 30 വയസ്സിന് മുകളിൽ പ്രായമുണ്ടായിരിക്കും. ഖദ് മഞ്ജലാധ വ സഫേദ് അങ്കരക്ക ഓർ പൈജാമ പഹനെ ഹുയേത്, ഇരുണ്ട നിറം വെളുത്ത ഒരു പൈജാമയും ജുബയും അണിഞ്ഞിട്ടുണ്ട്. ഉസ്കെ ലംബേ ബാൽഗഹരേ ലാൽ രംഗി പകടിമേ അച്ചി തര ഡക്കേ ഹുയേഹേ, അയാളുടെ മുടി മുഴുവൻ ചുവന്ന നിറത്തിലുള്ള ഒരു തലപ്പാവ് കൊണ്ട് നല്ല രീതിയിൽ മൂടി വെച്ചിരിക്കുന്നു. ലക്താഹെ കൊയി ബഹുത് ബഡ ആദ്മിഹേ, ഏതോ ഒരു വലിയ വ്യക്തിയാണെന്ന് കേശവന് തോന്നി. ഉസ് ആദ്മിക്ക് ഗലേമേ പടി ബഡേ ബഡേ മോത്തിയും കി മാല ഉറുങ്കലിയും കി അങ്കൂട്ടിയും കോ ദേഖ്തേ ഹുയേ സോച്ച, കഴുത്തിലെ മാലകളും വിരലിലെ മോതിരങ്ങളും എല്ലാം കണ്ടപ്പോൾ അവൻ ചിന്തിച്ചു. തീക്കി നാക് ബഡി ബഡി ആഖേം ഹോണ്ടോമേ ഡക്തേ ഹുയേ നീച്ചേ തരഹാത്തി ഖനി മൂഞ്ചേം, അല്ല വളരെയധികം നീളമേറിയ മൂക്ക്, വലിയ വലിയ കണ്ണുകൾ, ചുണ്ടും മൂടിക്കിടക്കുന്ന തരത്തിലുള്ള കട്ടിയുള്ള മീശകൾ. കേശവ് ഉസ് ആദ്മി കോ വ്യക്തിത്വക്ക മുവായൻ കർ രഹീത തബി ഉസ് ആദ്മി ഏക് നക്കാശിക്ക് തര ഫിഷാര കർത്തേ ഹുയേ കഹ, അവൻ അയാളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കേശവൻ്റെ ഒരു ചിത്രപ്പണി കണ്ടുകൊണ്ട് അതിൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചോദിച്ചു. ഇസ് ലഡീമേ അബ് കാഫി കാം ബാക്കി ഹേ, ഇതിൽ ഒരുപാട് ജോലികൾ ബാക്കിയുണ്ടല്ലോ. ഇസേ പഹലേക്ക് കേശവ് കോയി ജവാബ് ദേത്ത ഉസ്നെ കിസിക്ക് കിസി തേജീസേ ദൗടുക്ക റാനേക്ക് ആവാസുനി. അതിനിടയിൽ കേശവ് ആരോ വളരെ വേഗത്തിൽ ഓടി വരുന്ന ഒരു ശബ്ദം കേട്ടു. യഹോർ കൊയി നഹി മഹൽ ക പഹരേ ദാർദ, ആ കൊട്ടാരത്തിലെ കാവൽക്കാരനായിരുന്നു. ഹുസൂർ മാഫ് കരേ, ഞങ്ങളോട് മാപ്പ് തന്നാലും. മുജെ അത്യ ആനേക്ക പദാഹി നഹീൻ ചല, താങ്കൾ വരുന്ന വിവരം ഞങ്ങൾ അറിഞ്ഞില്ല. ഹാപ്തെ ഹുയേ ഉസ്നേക്ക ഹ, കിതച്ചുകൊണ്ട് പറഞ്ഞു. ഫിർ വ മൂടുക്കർ ബോചക്സെ കടേ കേശവ് കൊഗൂർത്തെ ഹുയേ പോല, കേശവനോട് വളരെയധികം ദേഷ്യപ്പെട്ടുകൊണ്ട് പറഞ്ഞു. ബേഫ് കോ കടാ ഹോ, എഴുന്നേറ്റ് നിൽക്കൂ. ഹുസൂരെ അനേ ആലാക്കേ സാമ്നെ വൈട്ടിനെ ഗുജർ കൈസി തൂനെ ജുക്കുക്കർ സലാം കറിനെ, നീ എന്തുകൊണ്ടാ നിൻ്റെ അടുത്ത് വന്നിട്ട് എഴുന്നേറ്റ് നിൽക്കുകയോ നമസ്കരിക്കുകയോ ചെയ്യാത്തത് എന്ന് ചോദിച്ചു. അപ്പം കേശവ് ഖാ മാതാട്ടനക്ക, അവന് വളരെയധികം വിഷമമായിപ്പോയി. ഉസേ കുച്ചു കുച്ച് സമജാരഹ, അത് അവൻ എന്തെല്ലാമോ മനസ്സിലായി. ബഹദ വാസി ചേനി ഹാത്മേ ചൂട്ടർ നീച്ചേ ഗിരി അവർ ജൽദി സേ ഉടുക്കർ കടാഹോകയെ, അവൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ആ ഉളിയെല്ലാം താഴെയിട്ടുകൊണ്ട് അവൻ എഴുന്നേറ്റ് നിന്നു. അരെ കഹി ഏ ബാഷ അക്ബർ തോ നഹി, ദ ബാഷാർ ചക്രവർത്തി അക്ബർ ആണല്ലോ. യ ഖ്യാൽ അതേഹി ഉസ്നി ജുക്കർ സലാം കിയ, ഇത് അറിഞ്ഞുടനെ അവൻ എന്ത് ചെയ്തു, നമസ്കരിച്ചു. അവർ ഖർഗോഷ് കി സി കദാർ നസരം കോ അക്ബർ കോ ദേഖ്നെ ലഗ, അവൻ മുയലുകളെ പോലെ എങ്ങനെ എന്ത് ചെയ്തു, അക്ബറിനെ നോക്കിക്കൊണ്ട് നിന്നു. അക്ബർ കോ പഹരേദാർക്ക് യ ദഖൽ ബാജി ബലീന ലഗി, ആ കാവൽക്കാരൻ ചെയ്ത പ്രവൃത്തി ഓ അക്ബർ ചക്രവർത്തിക്ക് ഇഷ്ടപ്പെട്ടില്ല. മുനിയും കീഞ്ചുക്കർ പാരേദാർക്കോ വഹാംസേ ജാനേകോ ഇഷാര കർത്തേ ഹുയേ കഹ ടീ ഹേ സിപാഹി കുച്ച് ദീർഘേലിയെ ഹമേ അഖേല ചൂണ്ടോ, ദേഷ്യപ്പെട്ടുകൊണ്ട് കാവൽക്കാരനോട് പറയണ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കുറച്ച് നേരത്തേക്ക് എനിക്ക് ഒറ്റയ്ക്ക് നിൽക്കാനുള്ള അനുമതി തരൂ. പഹരേദാർത്തോ ചലാകയ മകർ കേശവ് അസ്മൻ ജസ്മീം ദാക്കി ഉസേക്കി ആ കർണാചാഹിയെ, കാവൽക്കാരൻ പോയി. എന്നാൽ കേശവന് വളരെയധികം പരിഭ്രാന്തിയായിപ്പോയി. എന്താണ് ചെയ്യേണ്ടത്? വാപ്പസ് അപ്ന നക്കാശി കാക്കാം ശുരൂ കരേയ ബാദ്ഷാ കോ ഹുക്കും കാ ഇന്ദസർ കടാരഹേ, താൻ പോയി ചൻ്റെ ജോലി നോക്കണമോ അതോ ഇനി രാജാവ് എന്തു പറയുന്നു എന്നുള്ളതിനെ പ്രതീക്ഷിച്ച് നിൽക്കണമോ എന്ന് ചിന്തിച്ചു പോയി. ദിൽത്തോ ഉസ്കാ ബിബി ദക് ദക്കർ രഹ, അവൻ്റെ ഹൃദയമിടിപ്പ് കൂടിക്കൊണ്ടിരുന്നു. പറബുവ ഡരാഹുവാ നഹീന്ത ക്യോംകി അക്ബർ പ്യാർ സേ ഉസേ ദേഖ്തേ ഹുയേ മുസ്കുരാ രഹേദേ, വളരെയധികം സന്തോഷത്തോടുകൂടി അക്ബർ അവനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നതാണ് കാണാനായി കഴിഞ്ഞത്.
തുമാരാ നാം ക്യാഹേ അക്ബറിനെ നരം ആവാസ്മേ പൂച്ച നിൻ്റെ പേരെന്താണെന്ന് വളരെയധികം മൃദുലമായ ഭാഷയിൽ ചക്രവർത്തി ചോദിച്ചു. കേശവ് ഉസ്നൈൻ അബ്ദുൾ ജവാബ് ദി, അതിനെ അളർന്നു മുറിച്ചുകൊണ്ട് അവനും ഉത്തരം പറഞ്ഞു. കേശവ് ക്യാ തും മുജേ നക്കാശി കർണാസിക്കാവോഗെ, നീ എനിക്കിത് പഠിപ്പിച്ചു തരുമോ എന്ന് ചോദിച്ചു. ഉൽജന്മേ പടേ കേശവനെ തുരന്ത് സിർഹിലാദിയ, വിഷമത്തിൽ പെട്ടുപോയി നിൽക്കുന്ന കേശവൻ പെട്ടെന്ന് തന്നെ തലയിളക്കി. തത്തോ തുമേ മേരേലിയേ ഹതോടെ ഒരു ചേനീക്കാ ബിന്ദസം കർണ ഹോക, എനിക്ക് വേണ്ടി നീ ഒരു ചുറ്റികയും ഉളിയും ഏർപ്പാടാക്കേണ്ടതുണ്ട്. കേശവ് ഫുർത്തി സെ അപ്നെ പിതാ കെ പാസ് ബാഗ് ഗയ ഔർ ഉൻകോ ചേനീ ഹതോടോടാക്കർ ഉൾട്ടേ പാവലോട്ടാ ഗയ. കേശവ് വളരെ പെട്ടെന്ന് തന്നെ അച്ഛൻ്റെ അടുത്ത് പോവുകയും ഒരു ഉളിയും ചുറ്റികയും എടുത്തുകൊണ്ട് അതേപോലെ തിരിച്ചു വരികയും ചെയ്തു. ദോസ്താന അന്താജ്മേ അക്ബർ കേശവ് കെ പാസ് ജമീൻ പർ ബൈഠ് ഗയെ പാസ് മേ പടേ പത്തർ കോ കീഞ്ചത്തെ ഹുയേ പോല ടിക്ക് ഹേ അബ് ബതാവോ കി മുജേ ക്യാ കർണാ ഹേ, ഇനി ഒരു കാര്യം ചെയ്യൂ. ഇപ്പോൾ അക്ബർ ചക്രവർത്തി താഴെ ഇരുന്നുകൊണ്ട് അവനോട് പറഞ്ഞു, ഇനി ഞാൻ എന്ത് ചെയ്യണം ഇതിനൊരു ഉത്തരം തരാൻ. കേശവനെ സന്ദേഹ ബരീ നസരവും സെ അക്ബർ കി ഊർദേ കൗസൂർ ക്യാ സബ് കരോഗേ. കേശവ് ഇത് കണ്ട് വളരെയധികം ആശ്ചര്യത്തോടുകൂടി ചോദിച്ചു. ഒരു സംശയവും അവനുണ്ടായിരുന്നു, താങ്കൾ ഇതെല്ലാം ചെയ്യുമോ? ക്യോം നഹി മുജേത്തോ വിശ്വാസേക്കി മേ സീഹി ലൂങ്ക, തീർച്ചയായും ഞാൻ പഠിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. നഹി നഹി മേരാ മത്ലബ് ഏ നഹി ധ കേശവ് സക്പക്കാകയ, ഞാൻ ചോദിച്ചാൽ അതല്ല, അവനാകെ പരിഭ്രമിച്ചു പോയി. ദറസൽ മേം കഹന ചാത്താതാക്കി ആത്തിനെ ബഡേ ബാദ്ഷാഹേ ഏ ടീക്ക് നഹി ലക്ത, താങ്കൾ വലിയൊരു ചക്രവർത്തിയല്ലേ, താങ്കൾ ഈ ചെയ്യുന്നത് ശരിയല്ല എന്ന് അവൻ പറയുകയും ചെയ്തു. ഉസ്കേ കുച്ച് അന്മനെ ഭാവസേ കഹ, കുറച്ച് ഒരു പ്രത്യയഭാവത്തിൽ പറഞ്ഞു. അക്ബർ ഹസ്കർ പോലെ അച്ഛ ലേക്കിൻ പിച്ചലെ ഹഫ്തേ തോ മേനെ മിട്ടി സേ ബരി ഡലിയ ഡോനെ കിസി കെ മദത് കി ക്യാ ഏക്കാ മുസ്നി സ്യാദാ മുഷ്കിൽ ഹേ, ചിരിച്ചുകൊണ്ട് പറയണ കഴിഞ്ഞ ആഴ്ച മേനെ മിട്ടി സേ ഭരെ മണ്ണുകൊണ്ട് നിറച്ച ഒരു ഭാരം തൂക്കുന്നതിന് വേണ്ടി സഹായിച്ചിരുന്നു. ആ പ്രവർത്തിക്ക് ഉസ്നെ സ്യാദ വളരെയധികം കഷ്ടമായിരുന്നു. കേശവ് അബീബി അസ്മഞ്ചം കി സിദീമി ദ, അവൻ വീണ്ടും വിഷമത്തിലായി. വ അക്ബർ കെ പാസ് ബൈട്ടാകയ അവർ ഉന്നെ ചേനി പക്കട്ടിനേക്ക സഹി തരീക്ക സിക്കാനിയിലേക്ക, എങ്ങനെയാണ് ഉളി പിടിക്കേണ്ടത് എന്ന് പഠിപ്പിച്ചു കൊടുത്തു. ഫിർ ജയ്സേക്ക് കേശവ് കെ പിതാനെ ഉസേ സിക്കായാദ, എങ്ങനെയാണോ കേശവന് തൻ്റെ അച്ഛൻ പഠിപ്പിച്ചത് അതുപോലെ പഠിപ്പിച്ചു. ഉസ്നെ കോയിലേക്ക് ടുക്കടേസെ പത്തർ പർ ലക്കീരും കീജുക്കർ ഏക ആസാൻ സനമൂന ബനായ, ഒരു കൽക്കരിയുടെ കഷ്ണം എടുത്തുകൊണ്ട് കല്ലിലൊരു വര വരഞ്ഞ് ഒരു എളുപ്പത്തിലൊരു മാതൃക നിർമ്മിച്ചു. അവർ ഗംഭീരദാസേക്ക് ആ ഒരു ഗാംഭീര്യത്തോടു കൂടി പറഞ്ഞു, ദേക്കിയെ സിർഫ് ഇനി ലക്കീരം കു ബഹുദ്യാൻ സെ തരാശ്ലത്തെ അക്ബറിനെ പത്തർ പർ ചേനീരക്കി അവർ ജോർ സെ ഹതോട്ടെ വാർക്കിയ ജിസ്കെ കട്ടാ സ്യാദാഗഹര ഹോകയ, അത് എന്ത് ചെയ്തു, ആ വരകളിൽ വളരെയധികം ശ്രദ്ധാപൂർവം കൊത്താനായി അവൻ ആവശ്യപ്പെട്ടു. അക്ബർ ആ കല്ലിൽ ഉളി വെച്ചുകൊണ്ട് ചുറ്റിക കൊണ്ട് ഒന്ന് അമർത്തി അടിച്ചു. ഖട സ്യാദ കുറച്ച് ആഴമേറിയതായി. ഇപ്പോൾ അരേ അരേ നഹി നഹി കേശവനെ തുരന്ത് ഗൽത്തി പകട്ടി, പെട്ടെന്ന് തന്നെ ആ തെറ്റ് കണ്ടുപിടിച്ചു. ഹതയുടേക്കോ അഹിസ്താസേ മാർണാഹി, വളരെ ശ്രദ്ധയോടുകൂടി അടിക്കണം. ഉസ്നെ കർക്കേ ദിക്കായ, അവൻ ചെയ്തു കാണിച്ചു കൊടുത്തു. ഓർഹ അപ്നി ആങ്കേം ദോടി മീഞ്ചിക്കറക്കെ വർണ്ണ കിർച്ചേ മുടുക്കർ ആങ്കോംസേ ചലീജായികെ, കുറച്ച് കണ്ണെല്ലാം മാറ്റി ഒന്ന് ചെരിച്ച് അടച്ചു വെച്ച് പിടിക്കണം, അതല്ലെങ്കിൽ ഒരു കഷ്ണമെല്ലാം കല്ലിൻ്റെ കഷ്ണമെല്ലാം കണ്ണിൽ പോകാൻ സാധ്യതയുണ്ട് എന്നും പറഞ്ഞു കൊടുത്തു. അക്ബർ മുസ്കരായി ജി ഹുസൂർ, അക്ബർ പുഞ്ചിരിച്ചു ശരി എന്ന് പറയുകയും ചെയ്തു. ജവാബുമേം കേശവബി മുസ്കുരൗഡ, അതിന് കേശവ് ചിരിച്ചു. ലഗ് ബഗ് ഭൂൾ ഹി ഗയാദ ഉസ്കി ബഗൽമേം ബൈട്ട ഏ വ്യക്തി ഹിന്ദുസ്ഥാൻ കാ ബാദ്ഷാഹേ, അവൻ ഇതുപോലും മറന്നുപോയി തൻ്റെ അടുത്തിരിക്കുന്ന വ്യക്തി ഇവിടുത്തെ ഒരു ചക്രവർത്തിയാണെന്ന്. ഏ അനാഡി സേ ചയസ്പർ അപ്നെ കാം കി ധാക് ജമാനെ ഉസേ മജാരഹാദ, ഒരു വയസ്കനായ ഒരാൾക്ക് താൻ പഠിപ്പിച്ചു കൊടുക്കുന്നില്ല വളരെയധികം സന്തോഷം തോന്നി. വ ബഡേ ധ്യാൻ സെ ദേഖ് രഹാദാക്കി അക്ബർ കിസ് തര ലക്കീരം കോ അക്കീർ രഹേ, എപ്രകാരം അദ്ദേഹം ഇത് ചെയ്യുമെന്ന് അവൻ നോക്കിക്കൊണ്ടിരുന്നു. ബാദ്ഷാനെ സരാസിബി ചൂഹോജാനെ ഫൗരൻ ഉസ്കി ധൗര്യം ചട്ഗയി, ചക്രവർത്തി ചൂക്ക് ഹോജാനേക്ക് ഫൗരൻ വളരെ പെട്ടെന്ന് തന്നെ ചെയ്തു. കാം കർത്തേ കർത്തേ അക്ബർ പൂച്ച് ബൈട്ടെ, ജോലി ചെയ്യുന്നിടയിൽ അക്ബർ ചോദിച്ചു, കേശവ് സഹി നഹിഹേക്ക് അത് ശരിയല്ലേ എന്ന് ചോദിച്ചു. ഓർ കേശവ് സിർ ഹിലാക്കർ അപ്നി അസഹമതി ജദാദി, അവൻ തലയനക്കിക്കൊണ്ട് ശരിയാണെന്ന് പറയുകയും ചെയ്തു. അക്ബർ ഇൻ ധ്യാൻ മേം ബൈട്ടേകയെ ഓർ കേശവ് കോ കാം കർത്താ ഹുവാ ദേഖ്തേ ലഗേ,
കേശവ് ജോലി ചെയ്യുന്നു നോക്കിക്കൊണ്ടിരുന്നു. അപ്നെ കാമ്യ കോയെ ഹുയേ ഉൻ ദോനോ കോ ഇൻ ബാത് കോ ഏസാ സ്നേഹി ഹുവാ കി ആസ് പാസ് മൗജൂദ് ദൂസരെ സംഗരാജ് ഉനെ ബഡെ കൗതൂഹൽ സെ ദേഖ് രഹേ തേ. അടുത്തിരുന്ന കല്ലുകുത്തുന്ന ആൾക്കാർ വളരെയധികം ആശ്ചര്യത്തോടുകൂടി ഇവരെ രണ്ടുപേരെയും നോക്കുകയും ചെയ്തു. അക്ബറിനെ ഗൗർ കിയാക്കി കേശവ് പത്തർ പർ ബനെ നമൂനെ കോ ഹി നഹി തരാർ രഹ ബൽക്കി അപ്നെ തരവ് സേ ബി ഉനെ കുച്ച് ജോഡേ രഹാ ഹെ. അതിൽ വരച്ചിരിക്കുന്നത് മാത്രമല്ല അവൻ്റെ ഭാഗത്തുനിന്നും കുറച്ചെല്ലാം ചേർത്തിട്ടുണ്ട്. ജിസ്സേ വേ ഡിസൈൻ ജ്യാദാ ഖൂബ്സൂരത് ലഗ് രഹേ ഹെ. അതിനാലാണ് ആ ഡിസൈൻ വളരെയധികം മനോഹരമായി കാണുന്നത്. ലട്ട്കേക്ക് കാം കർണേക്ക് അന്താജ് കോ ദേക്കർ അക്ബറിനെ ധീമേസേ കഹ. വളരെയധികം പതുക്കെ പറഞ്ഞു കേശവ് ദേക്കന ഏക് ദിൻ തുമ്പടേ ഫൻ കർബനോഗി, നീ നല്ലൊരു പ്രവർത്തകനായി തീരും, ഇതിൻ്റെ കല്ലുകൊത്തുന്നതിൽ നിനക്ക് നല്ലൊരു കഴിവുണ്ടാകും എന്ന് പറയുകയും ചെയ്തു. ഹോ സപ്താഹേക്ക് ഏക് ദിൻ തും മേരെ കാർഖാനയുമേയും കാം കരയെങ്കിൽ, തീർച്ചയായും നീ എൻ്റെ അടുത്ത് തന്നെ ജോലി ചെയ്യും. കാർഖാന കൈസ കാർഖാന എങ്ങനെയുള്ള ഫാക്ടറിയാണെന്ന് ചോദിച്ചു. ബസ് ഏക് ബാർ യേ മഹൽ തയ്യാർ हो जाए तो लोग आग्रह के आकर वहां रहने लगे, तब मैं कारखाना बनाऊंगा. എല്ലാവരും ചേർന്ന് ആഗ്രയിൽ വരുന്ന സമയത്ത് ഞാനൊരു ഫാക്ടറി തന്നെ നിർമ്മിക്കും. ഇൻ കാർഖാനോമേ മേരി സന്ദ്ലൻസേ സബ്സേ ബഡിയ ഫൻകാർ ഔർ ശില്പകാർ കാം കരയെങ്കിൽ, അവിടെ വളരെയധികം നല്ല ശില്പകാരന്മാരും കല്ലുകൊത്തുന്നവരും എല്ലാം ജോലി ചെയ്യും. ചിത്ര ബനാനെ വാലെ കലാകാർ കലീച്ചോം സെ ബുൻകർ സംഗതരാജ് പത്തർ ഔർ ലക്കടി പർ നക്കാശി കർണെ വാലെ ശില്പകാർ സബി വഹാം കാം കരയെങ്കിൽ, ചിത്രങ്ങൾ വരയ്ക്കുന്ന കലാകാരന്മാരും നെയ്യുന്നവരും കല്ലുകൊത്തുന്നവരും കല്ലിലും മരത്തിലും എല്ലാം ചിത്രപ്പണി ചെയ്യുന്നവരും എല്ലാവരും തന്നെ എൻ്റെ അടുത്ത് ജോലി ചെയ്യും. കേശവ് കാ ചേഹര ചമക്കൂട, അവൻ്റെ മുഖം തിളങ്ങി. വൗ മുസ്കുരാത്തെ ഹുയേ പോലെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മേം മഹാം ജരൂർ കാം കർണ ചാഹൂങ്ക, ഞാൻ തീർച്ചയായും അവിടെ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുകയും ചെയ്തു. അക്ബർ ഉട്കടേ ഹുയി, അക്ബർ എഴുന്നേറ്റു. ജാത്തേ ഹുയേ ബഡേ പ്യാർ സേ കേശവ് കോ ഗന്ധാ തപ് തപായ ഓർ കഹ അച്ഛാ ബേട്ട അപ്നാ കാം ജാരി രക്കോ. വളരെയധികം സ്നേഹത്തോടുകൂടി കേശവിൻ്റെ തോളിൽ തട്ടിക്കൊടുത്തുകൊണ്ട് പറഞ്ഞു, നല്ലത് നീ നിൻ്റെ ജോലി ചെയ്യൂ. ഉസൂർ ക്യാ അബ് ദുബാര ആയെങ്കിൽ, താങ്കൾ വീണ്ടും വരുമ്പോൾ എന്ന് കേശവൻ ചോദിച്ചു. കേശവിനെ ബഡി ഉത്സുകദാസേ പൂച്ച, മേ ജരൂർ ആവുങ്കി കേശവ്, തീർച്ചയായും ഞാൻ വരും. ഫിർ തോ പൂരേ ദിൻ സംഗതരാജ് കെ ബീച്ച് കേശവ് കി ധൂ മച്ചി രഹി. വളരെയധികം അവരെല്ലാവരും തന്നെ സന്തോഷത്തോടുകൂടിയിരുന്നു. വൗ ബാർ ബാർ ബാദ്ഷാ സേ ഹുയി അപ്നി മുലാഖാത്ത് സബ്കോ സുനാത്ത രഹ. വീണ്ടും വീണ്ടും ചക്രവർത്തി വന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. രാത് ഹോ ചലീതി കേശവ് ബഹു ദക്ക ഹുവാദ, കേശവ് വളരെയധികം ക്ഷീണിച്ചിരുന്നു. ആങ്കോ മേ നീൻ കഹാമെങ്കിലും ഉറക്കം വന്നില്ല. വൗ ധീരേ ധീരേ സി അപ്നെ പിതാ കെ ബിസ്തർ മേ ഗുസ്ഗയ, അച്ഛൻ്റെ ആ ബെഡിൽ കയറി. പിതാനെ മുസ്കുരാക്കർ കഹ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, തുംതോ അഭിനയത്തിന പ്രസിദ്ധ ഹോജായി, നീ ഇപ്പം തന്നെ എത്രത്തോളം പ്രസിദ്ധനായി തീർന്നുവല്ലോ. ബാദ്ഷാ സലാമത് നീ കഹാഹയ്ക്ക് ഏക് ദിൻ മേ ബഹുത് ബഡാ കലാകാർ ബനൂങ്ക, ചക്രവർത്തി പറഞ്ഞിട്ട് പോയി ഞാനൊരു ദിവസം വലിയൊരു കലാകാരനമാകുമെന്ന്. അപ്നെ സിർക്കോ പിതാ കി ബാഹോ മേ സഹാരെ ടിക്കാക്കർ കേശവ് ധീരെ ധീരെ പോലെ, ഹമാരെ ബാദ്ഷാ ബഹുത് ഹി നേക് ഇൻസാൻ ഹേ, നമ്മളുടെ ചക്രവർത്തി വളരെയധികം സത്യസന്ധമായ വ്യക്തിയാണ്. ബിൽക്കുൽ സഹി പിതാനെ കഹ, അച്ഛൻ ശരിയാണെന്ന് പറയുകയും ചെയ്തു. കുച്ചു സോച്ചുകാർ കേശവിനെ പൂച്ച, ബാബ ഏക് ബാത് ബതാവോ ബാദ്ഷാ കെ പാസ് ആഗ്രാമി ഏക് സേ ബഡ്കറെ ഖൂബ്സൂരത് മഹൽ ഹേ, ചക്രവർത്തിയുടെ കയ്യിൽ ആഗ്രയില്ലാതെ ഇനിയും ഭംഗിയുള്ള കൊട്ടാരമുണ്ടോ? ഫിർ വേ സീഖരിമേം ഷഹർ ക്യോം ബൻവാരഹേ, എന്തിനാണ് ഒരു പട്ടണം തന്നെ നിർമ്മിക്കുന്നത്? പിതാജീനെ കുച്ച് യാദ് കർത്തെ ഹുയേ ബദാന ശുരുക്കിയ ഹാം ബേട്ട ബാദ്ഷാ ക ആഗ്ര ബഹുത് സുന്ദർ ഷഹർ ഹേ, ആഗ്ര വളരെയധികം മനോഹരമായ ഒരു പട്ടണമാണ്. പർ ലക്കീരി നയ ഷഹർ ബൻവാനെ കോബി ഏ കാസ് കാരൻ ഹേ, ഒരു പുതിയ പട്ടണം നിർമ്മിക്കാൻ വേറൊരു കാരണമുണ്ട്. മെനെ സുനാഹയ്ക്ക് ബാദ്ഷാ അക്ബർ കോയി സന്താൻ നഹീന്ദി, അദ്ദേഹത്തിന് കുട്ടികളില്ല. ഈസ് വജേസേ വേ ഹർ ഭക്ത് പരേശാൻ, എപ്പോഴും വിഷമിച്ചിരിക്കുകയായിരുന്നു. വേ ബഹുത്സേ സാധു സന്തോം ഓർ ഫക്കീരും കെ, ഒരുപാട് സന്യാസിമാരെയും എല്ലാം അടുത്തു പോയി. ബഡക്തെ ബഡക്തെ ബാദ്ഷാ ക്വാജാ സലീം ചിസ്തുക്കെ പാ സീഖരിയായി ഉനേഹി ബാദ്ഷാ കോ ബദായ ഏക് നഹി തീൻ തീൻ സന്താനെ. വേറൊരു സലീം ചിസ്തിയുടെ അടുത്ത് പോയ സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഒന്നല്ല മൂന്ന് മക്കൾ നിങ്ങൾക്കുണ്ടാകുമെന്ന് പറയുകയും ചെയ്തു. ഷാജാദ സലീം മുരാദ ഓർ ദാനിയാൽ കേശവ് ചൗത്തെ ഹുയേ കഹ, ബിൽക്കുൽ സഹി ത ബാദ്ഷാ ഖ്വാജാ സലീം ചിസ്തി കെ സമ്മാൻമേ സീഖരിമേ നഗർ ബസാനേക്ക് ഫൈസലാക്കിയ. ആ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയാണ്, അദ്ദേഹത്തെ ആദരിക്കുന്നതിനുള്ള ഓർമ്മയ്ക്ക് വേണ്ടിയാണ് സലാം ചിസ്തി സീഖരിയുടെ പേരിൽ ഒരു
പട്ടണം തന്നെ നിർമ്മിക്കാൻ തീരുമാനിച്ച കേശവനെ കഹച്ച അബ് സമജ ഇപ്പോൾ മനസ്സിലായി ഇസ്ലിയെ ബാഷ അക്ബറിനെ അപ്നെ ബേട്ടേക്ക നാം സലീം അതിനാലാണ് തൻ്റെ മകന് പേര് തന്നെ സലീം എന്ന് വെച്ചത് ഹാ ഔർ ഇസ് കാരൺ ഹം യ ഹാം ഏക് നയേ ഷഹർ കെലിയെ ഒരു പുതിയ പട്ടണത്തിന് വേണ്ട എല്ലാ കല്ലുകളും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും തരാ രഹേ കേശവ് ഉന്നീന്ത് ആവാസ്മേ ആ പകുതി ഉറക്കിയ ശബ്ദത്തിൽ പറഞ്ഞു പിതാജീനെ ദേക്കാക്കി ഉൻക ലാഡ്ല ബേട്ട സോഗയാഹേ തൻ്റെ മകൻ ആ പറഞ്ഞ് കേൾക്ക് കേൾക്ക് ഉറങ്ങിപ്പോയിരുന്നതായി അച്ഛനെ കാണാൻ കഴിയുകയും ചെയ്തു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതിനടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുകയും അമർത്താനും മറക്കരുത്.